ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി തമിഴ്നാട്ടിലെ ബിരുദ നഗറിൽ കുമാരസ്വാമിക്കും ശിവകാമിക്കും ഒരു മകൻ ജനിച്ചു കാമാക്ഷി എന്നാണ് അവർ ആ ബാലിന് പേരിട്ടത് പക്ഷേ ജീവിത തുടർച്ചയിൽ ആ പേരൊന്ന് പരിഷ്കരിച്ചു കാമരാജ നാടാർ എന്നായി കുമാരസ്വാമി കാമരാജ നാടാർ കെ കാമരാജ് എന്ന പേരിൽ ഒരു വലിയ കാലഘട്ടം ഇന്ത്യയുടെ തന്നെ ഭാഗതയത്തെ നിർണ്ണയിക്കുവാൻ കഴിയുന്ന വളരെ പ്രാമുഖ്യമുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ച ചരിത്ര പുരുഷനായി മാറി കാമരാജൻ്റെ പിതാവ് കുമാരസ്വാമി വിരുദനഗറിലെ ഒരു സാധാരണ പലചരക്ക് കച്ചവടം നടത്തിയിരുന്ന ഒരു മധ്യവർത്തി കുടുംബത്തിലെ അംഗമായിരുന്നു കാമരാജൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് രണ്ട് പ്രധാന സംഭവങ്ങളാണ് എന്നാൽ അദ്ദേഹത്തിന് ആറ് വയസ്സുള്ളപ്പോൾ പിതാവ് കുമാരസ്വാമി മരണമടഞ്ഞു കുടുംബം പോറ്റുവാൻ വേണ്ടി പിന്നീട് അമ്മ ഒറ്റയ്ക്ക് ഇരു നുഖങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റേണ്ടി വന്നു പതിനൊന്ന് വയസ്സ് വരെ അവിടെയുള്ള പ്രാഥമിക വിദ്യാലയങ്ങളിലും ഹൈസ്കൂളിലുമായി അദ്ദേഹത്തിൻ്റെ കാമരാജൻ്റെ വിദ്യാഭ്യാസം ഇഴഞ്ഞു നീങ്ങി അമ്മയെ കൊണ്ട് താങ്ങാവുന്നതിലേറെയാണ് കുടുംബ ബാധ്യതകളുടെ ഭാരം എന്ന് വന്നപ്പോൾ പഠിത്തം ഉപേക്ഷിച്ച് ആ ബാലൻ നിത്യജീവിതത്തിന് വേണ്ട നിദാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പെട്ടു കർമ്മധാരയിലേർപ്പെട്ടു ബന്ധത്തിൽപ്പെട്ടൊരമ്മാവൻ്റെ പലരക്ക് കടയിലെ ജോലിക്കാരനായിട്ടായിരുന്നു ജീവിതം ആ ബാലൻ ഏറ്റെടുത്ത് തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയുള്ള കർമ്മ പരിപാടികൾ ആരംഭിച്ചത് അതിനിടയിൽ സഹ വിദ്യാർത്ഥികളായിരുന്ന പലരും പഠന വഴിയെ മുന്നോട്ട് പോകുന്നു പലർക്കിടയിൽ സമയം കഴിഞ്ഞുള്ള സമയത്തിൽ ആ മനസ്സലസ്വമായിരിക്കാൻ വിസമ്മതിച്ചപ്പോൾ നാടെങ്ങും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലകൾ ഉണരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് പല ജാഥകൾ നടക്കുന്നു സമ്മേളനങ്ങൾ നടക്കുന്നു അതിലേക്ക് ആവേശപൂർവ്വം ആളുകളെ ക്ഷണിക്കുന്നു ആ കൂട്ടത്തിൽ പങ്കെടുക്കുക സത്യാഗ്രഹത്തിൻ്റെ ഭാഗമാവുക ജാഥകളിലെ സജീവ സാന്നിധ്യമാവുക മുദ്രാവാക്യങ്ങൾ വിളിക്കുക സമ്മേളനങ്ങളിലെ സദസ്സർക്കിടയിലെ കാതു കൂർത്തിരുന്നു കൊണ്ട് പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്ന ശ്രോതാവാകുക അതിലൊക്കെയാണ് തൻ്റെ ഒഴിവ് സമയത്തിൽ ഈ ബാലൻ കൂടുതൽ ജാഗരൂകമായി ഇടചേർന്നത് അതിനിടയിലാണ് ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അടിമകളേക്കാൾ നികൃഷ്ടമായി ഈ ഭാരതത്തിലെ പൗരന്മാരെ നിഷ്കരണം കൊലപ്പെടുത്തുകയും അതിഭീകരമായ പീഡനങ്ങൾ അവരെ വല്ലാതെ വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ ബാലൻ്റെ മനസ്സിലെ ദേശാഭിമാനം മാത്രമല്ല ആത്മാഭിമാനം മാത്രമല്ല സമരവീര്യവും അതേ അനുപാതത്തിൽ ഉണരുകയായിരുന്നു അവിടെ തൊട്ട് കോൺഗ്രസ് നയിച്ചിരുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു പഠിപ്പ് വഴിവിട്ട് ജീവിത ജീവിതയോധനത്തിനു വേണ്ടി പലയിരക്കിടയിലെ ജോലിക്കാരനെ മാറിയ ബാലൻ പോരാട്ട വഴിയെ തിരിയുന്ന രണ്ടാമത്തെ ജീവിതസന്ധിയാണ് ഇവിടെ നാം കണ്ടെടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ നിരവധി സത്യാഗ്രഹ വേദികളിൽ മുൻനിരയിൽ തന്നെ കാമരാജ് നിലയുറപ്പിച്ചു ഉപ്പ് സത്യാഗ്രഹം നാട് മുഴുവൻ നടമാടുന്ന ഒരു കാലഘട്ടത്തിൽ രാജഗോപാലാചാരി വേദാരണ്യത്തിൽ നടത്തിയ ഉപ്പ് സത്യാഗ്രഹം അതിൻ്റെ ഭാഗമായതിൻ്റെ പേരിലാണ് കാമരാജ് ആദ്യമായി പോലീസ് കസ്റ്റഡിയിലെത്തുന്നത് അറസ്റ്റ് ഭരിക്കുന്നത് അലിപ്പൂരിലെ കൽക്കട്ട അലിപ്പൂരിലെ ജയിലിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചിരുന്നത് ഗാന്ധിജിയും ഇറവിയും പ്രഭുവും തമ്മിലുണ്ടായ ഒരു സംഭാഷണത്തെ തുടർന്ന് കാമരാജ് ജയിൽ മോചിതനായി പക്ഷേ വീണ്ടും വർദ്ധിച്ച വീര്യത്തോടെയും ആവേശത്തോടെയും സമരമുഖത്തേക്ക് എടുത്തു ചാടുന്നതിനായിരുന്നു ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപയോഗിച്ചത് മൊത്തം ജീവിതത്തിൽ ഏതാണ്ട് മൂവായിരം പകലുകളും രാധവ് രാവുകളും അദ്ദേഹം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണർവിന് വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ ചെലവഴിച്ചുവെന്നും ആറ് തവണ കലാഗ്രഹവാസം അനുഭവിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ സാക്ഷ്യപ്പെടുത്തുന്നു കേരളത്തിൽ അവർണ സമൂഹത്തിന് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി നാരായണ ഗുരുവിൻ്റെ ആശിസുകളോടുകൂടി വൈക്കത്ത് സത്യാഗ്രഹം നടന്നപ്പോൾ ആ സത്യാഗ്രഹ നിരയിലും കാമരാജ് മരാജുണ്ടായിരുന്നു ഈ നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലും മനുഷ്യന് മനുഷ്യനോളമുള്ള മാനം കാക്കുവാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നിടത്ത് പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും മുന്നിൽ അണിനിരക്കുക എന്നുള്ളത് തൻ്റെ ജന്മദൗത്യമായി കാമരാജ് നിവർത്തിച്ചു പോന്നിരുന്നു ബോംബെയിൽ വെച്ച് മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് മദ്രാശി സംസ്ഥാനത്തിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു പ്രതിഷേധ യോഗങ്ങളും ജാഥകളും നടത്തുന്നത് നിരോധിച്ചു പക്ഷേ തൻ്റെ നഗരത്തിൽ അതിൻ്റെ പ്രവിശ്യകളിലുള്ള ഗ്രാമാന്തരങ്ങളിൽ നിരവധി നിരവധി പ്രതിഷേധ മഹായോഗങ്ങളും ജാഥകളും നടത്തുന്നതിൽ കാമരാജ് അതിൽ നിന്ന് കാമരാജ് പിന്മാറിയില്ല അദ്ദേഹം വളരെ സജീവമായി തൻ്റെ തനിക്കെത്തിപ്പെടാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം പ്രതിഷേധത്തിൻ്റെ അലകളെ ഊതി ഉണർത്തിയെടുക്കുന്നതിൽ ജാഗരൂകനായി സ്വാഭാവികമായും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷത്തെ തടവിനായിരുന്നു ശിക്ഷ ആ ശിക്ഷയുടെ കാലാവധി കഴിയുന്നതിനോടനുബന്ധിച്ചാണ് വ്യാജമായ രേഖകളും തെളിവുകളും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിരുദനഗർ ബോംബാക്രമണ കേസിൽ കാമരാജനെ പ്രതിയാക്കി ശിക്ഷിക്കുവാനുള്ള ഒരു ഗൂഢശ്രമം നടന്നത് അവിടെ കാമരാജിനു വേണ്ടി വാദിക്കുവാനെത്തിയത് നിയമധാരയിലെ മഹാപണ്ഡിതന്മാരായിരുന്ന വരതരാജു നായിഡുവും ജോർജ് ജോസഫുമാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഇന്ത്യൻ മാധ്യമരംഗത്തെ കുലപതിയായിരുന്ന പോത്തൻ ജോസഫിൻ്റെ സഹോദരനാണ് ഗാന്ധിജിയുടെ വലങ്കയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന ജോർജ് ജോസഫ് പിന്നീട് ആ രാഷ്ട്രീയ മുഖത്തുനിന്ന് പിൻവാങ്ങി അഭിഭാഷക വൃത്തിയിൽ മാത്രം ശ്രദ്ധ ഒന്നിക്കൊണ്ട് പൊതുതാരയിൽ നിന്ന് വിട്ടകന്ന് നിന്നത് വേറെ വിസ്തരിക്കേണ്ട മറ്റൊരു കാന്ഡമാണ് ഇവിടെ കിടക്കുന്നില്ല ഏതായാലും കാമരാജിനു വേണ്ടി വാശിയേറിയ വാദമുഖങ്ങൾ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുവാൻ ഈ രണ്ട് നിയമപണ്ഡിതർക്കും കഴിഞ്ഞു മദുരാശി ഗവർണറായിരുന്ന സർ ആദർ ഹോപ്പിൻ്റെ ആഹ്വാനപ്രകാരം രണ്ടാം ലോകമഹായുദ്ധത്തിലും ബ്രിട്ടീഷ് ശക്തിക്ക് വേണ്ട സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയുള്ള യുദ്ധ ഫണ്ട് ശേഖരണം വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാമരാജ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആ ഫണ്ടിലേക്ക് സംഭാവന നൽകരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അങ്ങനെ യുദ്ധ ഫണ്ടിലേക്കുള്ള സംഭാവനകൾക്ക് എതിരായി നിൽക്കുന്നവരെ പോലീസ് വേട്ടയാടുന്നതിൻ്റെ ഭാഗമായാണ് കാമരാജ് വീണ്ടും അറസ്റ്റ് ഭരിക്കുന്നത് ഇത്തവണ അദ്ദേഹത്തെ വല്ലൂർ സെൻട്രൽ ജയിലിലാണ് തടവിൽ പാർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബോംബെയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിങ്ങിൽ കാമരാജ് പങ്കെടുത്തിരുന്നു കിറ്റ് ഇന്ത്യ എന്ന ആഹ്വാനം രാജ്യമെങ്ങും പ്രസരിപ്പിച്ച് മുഖരിതമാക്കുന്നതിനും അതിൻ്റെ പോരാട്ട വീര്യം ഗ്രാമാന്തരങ്ങളിലെ ജനകോടികളിലേക്ക് പ്രസരിപ്പിച്ച് ഉണർത്തിയെടുക്കുന്നതിനും കോൺഗ്രസ് നേതാക്കന്മാർ നിയുക്തരായപ്പോൾ ഒരു ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരികെ സ്വന്തം നാടുകളിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ നാട്ടിലെ ജനങ്ങളുമായി സംബന്ധിച്ച് ഈ ആവേശത്തിൻ്റെ തിരയിളക്കം അവരിൽ ഉണർത്തുവാൻ സാഹചര്യം ഒരുക്കാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരു തീരുമാനമാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ടത് ഇക്കുറി മൂന്ന് വർഷത്തേക്കായിരുന്നു തടവ് ശിക്ഷ അതേതാണ്ട് പൂർണ്ണമായി തന്നെ അദ്ദേഹം ജയിലഴികൾക്കുള്ളിൽ കഴിഞ്ഞുവെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഏതായാലും അത് കഴിഞ്ഞപ്പോഴേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം അക അകലെ ഉദിച്ചു വരുന്നത് കാണാനാവുന്ന ഒരു കാലസന്ധിയിൽ നാം എത്തിപ്പെട്ടു അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഭാരതത്തിൻ്റെ മണ്ണിലേക്കാണ് കാമരാജ് വീണ്ടും കാലുകുത്തി ഇറങ്ങി കർമ്മനിരതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അതിരാശി പ്രവിശ്യയുടെ ഭരണം കൈയാളുന്ന സന്ദർഭം വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്ന് പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത് ഒന്ന് കെ കാമരാജ് രണ്ട് സി സുബ്രഹ്മണ്യം മൂന്ന് ഭക്തവത്സലം വളരെ വാശിയേറിയ മത്സര്യ ബുദ്ധിയോടു കൂടിയാണ് ഭക്തവത്സരവും സി സുബ്രഹ്മണ്യവും മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി രംഗത്ത് നിലയുറപ്പിച്ചതെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പിൻബലം കാമരാജനായിരുന്നു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം തൻ്റെ മന്ത്രിസഭയിലേക്ക് സി സുബ്രഹ്മണ്യത്തെയും ഭക്തവത്സരത്തെയും കൂടെ ചേർത്തുകൊണ്ടാണ് കാമരാജ് തൻ്റെ കർമ്മപാതയുടെ സ്വഭാവ പ്രകൃതം എന്താണെന്ന് സംസ്ഥാനത്തെ ദേശത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് അങ്ങനെ ആരെയും ശത്രുവായി കാണാതെ തന്നെ എതിർത്തവർ അതൊരു പ്രത്യേകം മുഹൂർത്തത്തിലെ മത്സര്യമാണ് മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയുള്ള ഒരു മത്സരത്തിൽ അവർ എതിർമുഖത്ത് നിന്നുവെങ്കിലും രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ അവരുടെ പങ്കാളിത്തം തനിക്ക് ആവശ്യമാണെന്ന ആ തിരിച്ചറിവാണ് കാമരാജിനെ സൗഹൃദത്തിൻ്റെ സമവായത്തിലേക്ക് അവരെക്കൂടി ചേർത്ത് അണച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതിന് പ്രേരകമായി വഹിച്ചത് രാജാജിയുടെ കാലഘട്ടത്തിൽ അവിടെ പരിചയപ്പെടുത്തിയിരുന്ന പാരമ്പര്യാധിഷ്ഠിത വിദ്യാഭ്യാസ നയത്തെ മാറ്റി വിദ്യാഭ്യാസ രംഗത്തെ സമൂലം പരിഷ്കരിക്കുകയും വിദ്യാഭ്യാസം എന്നത് ദാനമല്ല അവകാശമാണ് അർഹതയ്ക്കുള്ള ഒരു ഒരു പൗരൻ ജനിച്ചാൽ അവനെ വിദ്യ തേടുവാനുള്ള അവകാശം അവൻ്റെ ജന്മസിദ്ധമായ ഒരു ഒന്നാണെന്നും അത് നൽകേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് സമൂഹത്തെ ഭരിക്കുന്ന ഭരണകൂടത്തിനുണ്ട് എന്നും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി ആദ്യമായി തെളിയിക്കുന്നത് കാമരാജ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് തൻ്റെ ജീവിതത്തിൽ വെറുതെയുടെ ക്ലേശങ്ങൾ മൂലം തനിക്ക് സമ്പാദിക്കാനാവാതെ പോയ ആഗ്രഹത്തിനകത്തുള്ള വിദ്യ പുതിയ തലമുറയ്ക്ക് നിഷേധിക്കപ്പെടരുതെന്നുള്ള കരുതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു ദരിദ്ര വിദ്യാർത്ഥികൾ പത്തും പതിനഞ്ചും കിലോമീറ്റർ ദൂരം നടന്നു പോയി വിദ്യ തേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതിന് പരിഹാരമായി അദ്ദേഹം എല്ലായിടങ്ങളിലും കൂടുതൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ഒരു പ്രൈമറി വിദ്യാലയമെങ്കിലും ഇല്ലാത്ത ഒരു ഗ്രാമവും ഉണ്ടാകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു മനാലിയിലെ ഓയിൽ റിഫൈനറി നെയ്വേലിയിലെ ലിഗ്നൈറ്റ് ഫാക്ടറി ഊട്ടിയിലെ ഫോട്ടോ ഫിലിം നിർമ്മാണ സ്ഥാപനം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർമ്മാണ കേന്ദ്രം സർജിക്കൽ എക്യുപ്മെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്നൈയിൽ ആരംഭിച്ച വ്യവസായ സ്ഥാപനം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആരംഭം കുറിച്ച് പിന്നീട് വലിയ വിജയങ്ങളിലേക്ക് ചൈത്രയാത്ര നടത്തിയ പൊതുമേഖലാ തലത്തിലും അല്ലാതെയുമുള്ള നിരവധി നിരവധി വ്യവസായ സംരംഭങ്ങളുടെ നിര വളരെ നീണ്ടതാണ് കാർഷികാഭിവൃദ്ധിയുടെ കാര്യത്തിൽ ജലസേചനത്തെ വ്യാ കൂടുതൽ വ്യാപകമാക്കുന്നതിൽ അത്തരം കാര്യങ്ങളിലും ജാഗരൂകമായ ശ്രദ്ധ തന്നെ കാമരാജൻ്റെ ഭരണകാലത്ത് പോന്നിട്ടുണ്ട് സഫാരി ടി വി ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേക്ഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ തളരാത്ത മനോവീര്യത്തിന്റെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെയും പ്രതീകമായ നെൽസൺ മണ്ടേല ഒരിക്കലും മനുഷ്യന് കീഴടക്കാനാവില്ലെന്ന് കരുതിയ എവറസ്റ്റിന് മുകളിൽ പദമൂന്നിയഡ്മൺ ഹിലാരി യുവത്വത്തിന്റെ പ്രസരിപ്പുമായി എത്തി അമേരിക്കയുടെ ഏറ്റവും ജനകീയനായ പ്രസിഡന്റായി മാറിയ ജോൺ എഫ് കെനഡി പോപ്പ് സംഗീതത്തിലെ എക്കാലത്തെയും രാജകുമാരൻ മൈക്കിൾ ജാക്സൺ മിക്കി മൌസ് ഡൊണാൾഡ് ഡക് ഗൂഫി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും രസിപ്പിച്ച വാൾട്ട് ഡിസ്നി ഐഫോണിന്റെയും ഐപ്പോഡിന്റെയും ഐപാഡിന്റെയും പിന്നിലെ ജീനിയസായ നവയുഗ ശില്പി സ്റ്റീവ് ജോൺസ് കടുത്ത യാതനകളും അപമാനവും തരണം ചെയ്ത് ലോകത്തിന്റെ നെറുകയിലേ കുതിച്ചുയർന്ന ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയുധമെടുത്തു പോരാടി ഇന്ത്യയുടെ ആവേശമായി മാറിയ സുഭാഷ് ചന്ദ്രബോസ് ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ പ്രതിഭ ഡീഗോ മറഡോണ പത്ത് പുസ്തകങ്ങൾ ഈ പത്ത് ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില രണ്ടായിരം രൂപ പോസ്റ്റേജ് പുറമേ ഉടൻ സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് എച്ച് ബി എന്ന് എസ് എം എസ് ചെയ്യുക എച്ച് ബി എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം ഈ ഗ്രന്ഥസമാഹാരം ഒരുമിച്ച് വാങ്ങുമ്പോൾ സഞ്ചാരം ദൃശ്യയാത്രാ വിവരണ പരമ്പരയുടെ ഇരുപത് വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു ഡി ഡി സെറ്റ് സൗജന്യം ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും സന്ദർശിക്കുക ആദ്യപാദ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിനടുത്ത് വരുന്ന അധികാര കസേരയിലെ വഴക്കശീലങ്ങളുടെ ഭാഗമായി അധികാരത്തിനു വേണ്ടിയുള്ള മാത്സര്യവും ആ പദവിൽ എത്തിപ്പെട്ടാൽ പിന്നെ അതിനപ്പുറം ജനക്ഷേമങ്ങളിലുള്ള ജാഗരൂകതയില്ലായ്മയും അഴിമതിയിലേക്ക് വഴുതി വീഴാനുള്ള വാസനയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വങ്ങളെയും അർബുദ രോഗബാധ പോലെ ആക്രമിച്ചു തുടങ്ങുന്ന കാലഘട്ടമായിരുന്നുവെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് അതിനെതിരെ പട ഒരു സാധ്യതകൾ മനസ്സിൽ ഉയരടുപ്പിച്ച് അതിന് ഒരു വിഭാവന തലമുണ്ടാക്കിയെടുത്തത് കാമരാജാണ് അതിന് നേതൃത്വം നൽകിയത് കാമരാജാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് അദ്ദേഹം സമർപ്പിച്ച ഒരു നിർദ്ദേശം വളരെ ഗൗരവപൂർവ്വം ജവഹർലാൽ നെഹ്റു സ്വീകരിക്കുകയും അത് നിവർത്തിതമാകുന്നതിന് കാമരാജിൻ്റെ തന്നെ ഉപദേശങ്ങൾ തുടർന്നും സ്വീകരിക്കുവാൻ മനസ്സുകൊണ്ട് ഉറക്കുകയും ചെയ്യുമ്പോഴാണ് മൂന്നാമത് തവണ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത കാമരാജ് ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ആ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞുകൊണ്ട് എൻ്റെ സേവനം കൂടുതൽ ആവശ്യം മന്ത്രി കസേരിയിൽ ഇരുന്നുകൊണ്ടല്ല പാർട്ടിയുടെ ചുമതലകൾ വഹിച്ചുകൊണ്ട് പാർട്ടിയെ ഒരു ശുദ്ധികലശത്തിന് വിധേയമാക്കി വീണ്ടും ജനങ്ങൾക്കിടയിൽ മതിപ്പും വിശ്വാസ്യതയും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് സ്വയം മാതൃകയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ കർമ്മത്തിലേക്ക് ചുവടുവെച്ചത് അത് അനുവർത്തിക്കുവാൻ ദേശീയ നേതൃ പലരും സന്നദ്ധരായി എന്നുള്ളത് സത്യമാണ് സന്നദ്ധരാകേണ്ട സാഹചര്യം നിർബന്ധിതമായി ഉണ്ടാക്കിയെടുത്തു എന്ന സത്യവും ജവഹർലാൽ നെഹ്റുവിൻ്റെ മനസ്സിലും കാമരാജൻ്റെ മനസ്സിലും നിന്നും ഉയർന്നു വന്ന പിന്നീട് കാമരാജ പദ്ധതി കാമരാജ് പ്ലാൻ എന്ന പേരിൽ ലോകം മുഴുവൻ കൗതുകത്തോടെ വിശേഷിപ്പിച്ച ആ നയസമീപനത്തിൽ ഉൾച്ചേർന്നിരുന്നു ആറ് കേന്ദ്രമന്ത്രിമാരും ആറ് മുഖ്യമന്ത്രിമാരുമാണ് കാമരാജൻ്റെ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് അധികാര പദവികൾ വിട്ടൊറിഞ്ഞ് പാർട്ടി പദവികൾക്ക് വേണ്ടി തയ്യാറായി സേവന മുഖത്തേക്ക് ഇറങ്ങിയത് ബിജു പട്നായിക് എസ് കെ പാട്ടീൽ മൊറാർജി ദേശായി ലാൽ ബഹദൂർ ശാസ്ത്രി ജഗ്ജീവൻ റാം തുടങ്ങിയവർ ആ നേതൃനിരയിൽ പെടുന്നു നെഹ്റുവിന് ബോധ്യമായി കാമരാജൻ്റെ സേവനം തമിഴകത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് ദേശീയ നേതൃനിരയിലേക്ക് കാമരാജനെ കൈപിടിച്ച് ആനയിക്കുവാൻ നെഹ്റു തന്നെ മുൻകൈയ്യെടുത്തു അങ്ങനെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്ന എ എസ് ഇ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കാമരാജ് അവരോധിക്കപ്പെടുകയാണ് ഉണ്ടായത് അത് നെഹ്റുവിൻ്റെ ആ ദീർഘദൃഷ്ടിയോട് കൂടിയ തീരുമാനം രാജ്യത്തിൻ്റെ ഭാവിയിലേക്കുള്ള കുതിപ്പിനും പിന്നീട് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാനിടയുണ്ടായിരുന്ന അധികാര മത്സരങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നതിനും ഉപകരിച്ചു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ജവഹർലാൽ നെഹ്റു മരണമടഞ്ഞപ്പോൾ സ്വാഭാവികമായും എ സി സി പ്രസിഡൻറ്റ് എന്ന നിലയിൽ അന്നത്തെ എ സി സി പ്രസിഡൻറ്റിൻ്റെ സ്ഥാന പദവിയുടെ അധികാര വ്യാപ്തി അല്ലെങ്കിൽ സ്വാധീന പ്രാപ്തി കൂടെ കണക്കിലെടുത്തുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനും അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേരുകൾക്കും വലിയ പ്രസക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടെ നെഹ്റുവിൻ്റെ മകൾ എന്ന നിലയിലും കുറച്ചുനാൾ തൻ്റെ പൂർവ്വഗാമിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിലും അതിനേക്കാൾ ഉപരി അന്ന് ക്യാബിനറ്റ് മന്ത്രി ആകാനുള്ള എല്ലാ അർഹതയുണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിലും നെഹ്റുവിൻ്റെ ഒരു സഹയാത്രികയായി നിന്നുകൊണ്ട് ലോകവ്യാപകമായ നേതൃനിരയിലുള്ള ഒരുപാട് ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുമായി ഇടപഴകിയ പശ്ചാത്തലമുണ്ടായിരുന്ന സ്ത്രീ എന്ന നിലയിലും ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി ഏറ്റെടുക്കണമെന്ന് ഇന്ദിരാഗാന്ധിയോടാണ് കാമരാജ് ആവശ്യപ്പെട്ടത് പക്ഷേ നെഹ്റുവിൻ്റെ മരണത്തെ തുടർന്നുള്ള പെട്ടെന്നുള്ള ആ ഒരു 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 ശൂന്യതയിൽ പ്രധാനമന്ത്രി പദവി ഏറ്റെടുക്കാൻ ഇന്ദിരാഗാന്ധി വിസമ്മതിച്ചു ഇനി ആര് എന്ന ആ ചോദ്യം ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അത് കാമരാജായാലും എന്ന് പറയാൻ ആയിരം നാവുകൾ ഉയരുമായിരുന്നു പക്ഷെ അതിനവർക്ക് ഊഴം നൽകാതെ അദ്ദേഹം നിർദ്ദേശിച്ച പേര് ആരും പ്രതീക്ഷിക്കാതിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതായിരുന്നു ശാസ്ത്രിയുടെ ഭരണം വളരെ പോസിറ്റീവായ വളരെ ക്രിയാത്മകമായ പന്താവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശാസ്ത്രി മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അടക്കമുള്ള പ്രധാന ചില വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയായി ഇന്ദിരാഗാന്ധി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു പെട്ടെന്നുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം വീണ്ടും ഭരണപരമായ ഒരു പ്രതിസന്ധി ഉണർത്തുമായിരുന്നു ജവഹർലാൽ നെഹ്റു മരിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടയിലുള്ള ഒരിടവേള ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്ന ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവിനെ ആക്ടിങ് പ്രൈം മിനിസ്റ്റർ ആക്കിയ കാമരാജ് ശാസ്ത്രീ മരിച്ചപ്പോഴും അതേ കർമ്മം തന്നെയാണ് ആവർത്തിച്ചത് അവിടെ ഇനി ഇനിയാർ എന്ന ചോദ്യത്തിന് കാമരാജ് ഒരു നിമിഷം നിശ്ശബ്ദനായിരുന്നുവെങ്കിൽ അത് കാമരാജാകട്ടെ എന്ന് പറയുവാൻ ആയിരം പേരുണ്ടാകുമായിരുന്നു പക്ഷേ അവർക്ക് ഇത്തവണയും അദ്ദേഹം ഉടൻ നൽകിയില്ല ഇത്തവണ അദ്ദേഹം ഏതാണ്ട് ഒരു ശാസനാരൂപത്തിൽ ആജ്ഞാസ്വരത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിയോട് ആ ചുമതല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർ ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ള സത്യവും നമ്മുടെ മുമ്പിലുണ്ട് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദവിയിലിരുന്നുകൊണ്ട് മുന്നോട്ട് നടത്തുന്ന ചൈത്രയാത്രയ്ക്കിടയിൽ ആശയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസ് നേതൃനിരയിൽ ഉണ്ടാവുകയും കോൺഗ്രസ് രണ്ടായി പിരിയുന്ന ഒരു നിർഭാഗ്യകരമായ സാഹചര്യം ഉണർന്നു വരികയും ചെയ്തപ്പോൾ സംഘടനാ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിലയർപ്പിക്കുവാൻ കാമരാജൻ്റെ മനസാക്ഷി കാമരാജനോട് ആവശ്യപ്പെട്ടത് അത് അദ്ദേഹം ദേശീയ നേതൃനിരയിൽ നിന്ന് തമിഴകത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കിന് വഴിയൊരുക്കുകയും ചെയ്തു കെ സി എബ്രഹാം എന്ന് പറയുന്ന അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാവുകയും ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് സംഘടനാ നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ന് കൂടുതൽ സജീവ സാന്നിധ്യമായിട്ടുള്ള കോൺഗ്രസ് ഉടലെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായി പിന്നീട് ഒരു കാലഘട്ടം ആന്ധ്രാ ഗവർണറുമായിരുന്ന കെ സി എബ്രഹാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്ന് കാമരാജിന് എന്താവശ്യമുണ്ടെന്ന് പറയുന്നുവോ അത് ലഭിക്കുമായിരുന്നു രാഷ്ട്രപതിയാകണമെങ്കിൽ രാഷ്ട്രപതിയാകാമായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത് എന്തും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു ഒന്നും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിൻവാങ്ങിയത് അതേ അതേപാത തന്നെയാണ് പിന്നീട് കെ സി എബ്രാഹാം ഒരൊറ്റ വോട്ടിൻ്റെ ബലാബലത്തിലാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള തീരുമാനം ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങി നിന്നിരുന്നത് ഏത് സ്ഥാനം ചോദിച്ചാലും ഇന്ദിരാഗാന്ധി കെ സി അബ്രാഹാമിന് നൽകുമായിരുന്നു അദ്ദേഹം കാമരാജിൻ്റെ സത്യസന്ധനായ ശിഷ്യനെ പോലെ സ്ഥാനമാനങ്ങൾക്ക് നിൽക്കാതെ സംഘടനാ തലത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി നിഷ്കാസിതിയായി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബദൽ കോൺഗ്രസ് ഉണ്ടാവുകയും സംഘടനാ കോൺഗ്രസ് നിർഭാഗ്യവച്ചാൽ ക്ഷയിച്ചു മാറുകയും ചെയ്യുന്ന കഥയും ചരിത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു മാധ്യമങ്ങളും പുറം ലോകവും കാമരാജിനെ ഈ നാളുകളിൽ വിശേഷിപ്പിച്ചിരുന്നത് കിങ് മേക്കർ എന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമായിരുന്നു പക്ഷേ താൻ വിശ്വസിക്കുന്ന ആദർശങ്ങളിൽ നിന്ന് വ്യതികരിക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു സിംഹാസനങ്ങളിലേക്ക് കൈപിടിച്ച ആളുകളെ ആനയിക്കുക എന്നുള്ളതിനേക്കാളേറെ തൻ്റെ കുട്ടിക്കാലം തൊട്ട് താൻ ഉപാസിച്ചു പോകുന്ന ചില ദേശീയ താല്പര്യങ്ങളും ചില മൂല്യാധിഷ്ഠിതമായ ചില നയങ്ങളുമുണ്ട് അവൽ നിന്ന് വ്യതികരിക്കുവാൻ മനസ്സ് അനുവദിക്കാതെ അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയും അവിടെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് കൂടി ബോധ്യമുള്ള കോൺഗ്രസിൻ്റെ ഒരു ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ പ്രവിശ്യാപരമായ സംഘടനാ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തു നിർഭാഗ്യകരമായ വീഴ്ചകളാണ് കോൺഗ്രസിനവിടെ നേരിടേണ്ടി വന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഈ ഔദ്യോഗിക പക്ഷത്ത് അല്ലെങ്കിൽ സംഘടനാ പക്ഷത്ത് നിലയുറപ്പിച്ചത് കൊണ്ട് ആ ശക്തിഷയം കാണേണ്ട നിർഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് തമിഴിൻ്റെ നാടൻ ശൈലിയിൽ നാട്ടുകാരൻ നാട്ടുകാരനോട് സംസാരിക്കുന്ന മൊഴി വഴക്കത്തിൽ ഏറെ ആലങ്കാരികമായ പദപ്രയോഗങ്ങൾക്കൊന്നും മെനക്കെടാതെ കേൾക്കുന്നവന് അത് തന്നോട് മാത്രമായുള്ള ഒരു സംവാദമായി തോന്നുന്ന ഒരു അനുഭവ സാത്മ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗരീതി നല്ല ഉയർന്ന പൊക്കം ആവശ്യത്തിന് വിരിവുള്ള ശരീരപ്രകൃതം ദ്രാവിഡൻ്റെ എണ്ണക്കറുപ്പിൻ്റെ ഭംഗി മുഴുവനുമുള്ള ശരീരഭാഷ മുണ്ട് മുണ്ടിൻ്റെ മീതെ അരക്കയ്യും ഷർട്ട് തോളത്ത് ഒരു തോർത്ത് പോലെ ഒരു മുണ്ട് കട്ടിമീശ അതിനിടയിൽ നിന്നുണ്ട് നല്ല തിളക്കമണ്ണുള്ള കണ്ണുകളോടെ താൻ ആരോട് സംവദിക്കുന്നു അവരുടെ മുഖത്തേക്ക് ആഞ്ഞു നോക്കിക്കൊണ്ടുള്ള സംസാരം ചെറിയൊരു കൂന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം അതാ പൊക്ക നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ശരീരപ്രകൃതമാണ് അധികം മുഴക്കമില്ല എന്നാൽ തീരം അന്തസ്തുതിയിലുമല്ല പക്ഷേ ആ പറയാനുള്ളത് പറയുമ്പോൾ അതിലുള്ള ബോധ്യദാർഢ്യം ആ വാക്കുകളിൽ നിന്ന് നമുക്ക് അനുഭവവേദ്യമാണ് അദ്ദേഹം യേശുബ്രാഹ്മിൻ്റെ വീട്ടിൽ വന്ന് ഒരന്തി അവിടെ കഴിച്ചുകൂട്ടിയതായും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എൻ്റെ ബന്ധുവായിരുന്നുവെങ്കിലും എനിക്ക് ആ കാലഘട്ടത്തിൽ അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലല്ലേ ഉണ്ടായിരുന്നു കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പോയി അദ്ദേഹത്തെ കാണാൻ പരിചയപ്പെടാൻ സന്ദർഭം കിട്ടുന്നത് നഷ്ടപ്പെടുത്തില്ലായിരുന്നു എന്തായാലും കാമരാജ് എന്ന് പറയുന്ന മനുഷ്യൻ തമിഴിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ മനുഷ്യൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറത്ത് പതിനൊന്നാമത്തെ വയസ്സിൽ നിലച്ചുപോയ വിദ്യാഭ്യാസം മാത്രം അക്ഷരജ്ഞാനത്തിൻ്റെ പിൻബലമായി കൈവശമുള്ള ആ മനുഷ്യൻ ഇടപഴകിയത് ഇന്ത്യൻ ദേശീയധാരയിലെ മഹാസിംഹങ്ങളുമായിട്ടാണ് അവരെ മുഴുവൻ തൻ്റെ പുഞ്ചിരിയുടെയും വെരൽത്തുമ്പിൻ്റെയും ആജ്ഞാപരിധിക്കുള്ളിൽ തളച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ജവഹർലാൽ നെഹ്റു പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആദരപൂർണമാണ് കാതോർത്തിരുന്നത് ലോകനേതൃത്വ നിരയിലുള്ള പലരും ഭാരതം സന്ദർശിക്കുമ്പോൾ ഇത്രയേറെ ബുദ്ധി കുർമ്മതയോടുകൂടി ഇത്ര വലിയ സിംഹങ്ങളെ മെരുക്കിയ ഈ രാജശിക്ഷകനാർ എന്ന അത്ഭുതത്തോടെ കാമരാജുമായി ഇടപഴകിയിട്ടുണ്ട് അവരോടും അദ്ദേഹം സംവദിച്ചത് യാതൊരു ഔപചാരികതകൾക്കും മുഖംമറകൾക്കും ഇടം നൽകാത്ത ഒരു തമിഴ് പച്ച മനുഷ്യനായ ഒരു തമിഴ് ഗ്രാമീണൻ്റെ നേർനിറിവുകളോടുകൂടിയാണ് അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരപൂർണമായ പെരുമാറ്റ ഭാഷയും എന്ത് ചോദിച്ചാലും കാമരാജ് ആരോടെങ്കിലും നോ എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വിരളം വിരളങ്ങളിൽ വിരളം എന്നേ പറയാനാവൂ എന്ത് കേട്ടാലും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും വില ഉത്തരം തന്നെയാണ് ബാക്കിയുള്ളത് പിന്നെ എന്തായിരിക്കാം കാമരാജൻ്റെ മറുപടി അത് കാമരാജൻ്റെ ആ ഒരൊറ്റ വാക്കിലുള്ള മറുപടി അത് ആ ഒരു കാലഘട്ടത്തിലെ ഭാഷാ പ്രയോഗത്തെ പോലും സ്വാധീനിച്ച ഒന്നാണ് പാർക്കലാം പാർക്കലാം എന്ന് പറഞ്ഞാൽ അതിൽ നിഷേധാർത്ഥവുമില്ല സമ്മതാർത്ഥവുമില്ല രണ്ടിനും നടുക്കു നിന്നുകൊണ്ട് കാര്യകാരണ യുക്തി ബോധ്യത്തോടു കൂടി ഞാനത് വിശകലനം ചെയ്ത ശേഷം അർഹമായ തീരുമാനമെടുക്കാം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സൗമ്യവും മധുരോദ്ധാരവുമായ ഒരു പ്രതിവാക്യമായിട്ടാണ് കാമരാജ് എന്ത് നിർദ്ദേശങ്ങൾക്കും എന്ത് അഭ്യർത്ഥനകൾക്കും എന്ത് വിമർശനങ്ങൾക്കും മുമ്പിൽ ഉരുവിട്ടു പോന്ന ആ വാക്ക് പാർക്കല അതെ കാലം പാർക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് പാർക്കേണ്ടതിന് വേണ്ടവിധം കാണുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നിൽ ജന്മസിദ്ധമായുള്ള നേതൃപാഠവും രാജ്യക്ഷേമ താല്പര്യവും തന്നോട് അനുശാസിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളിൽ പല ത്യാഗങ്ങളും ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ത്യാഗങ്ങൾക്ക് ആദ്യ മാതൃകയാവാൻ താൻ തന്നെ ദൃഷ്ടാന്തമായി നിവർത്തിക്കേണ്ടത് നിവർത്തിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയ ആ നേതാവിനെ ആ ജനങ്ങളുടെ ഹൃദയത്തിൽ തൻ്റെ കസേര ഉറപ്പിച്ചു വെച്ച പൊതുജനസേവകനെ ഇന്ന് നിന്ന് സ്മരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട് കോൺഗ്രസ് പരിവർത്തനത്തിൽ മാത്രമല്ല ദേശീയധാരയിൽ ഉയർന്നു നിന്ന് ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് അടിസ്ഥാനമാകേണ്ട എല്ലാ രാഷ്ട്രീയധാരയിലും ഇതുപോലുള്ള വൈഭവമുള്ള പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതൃത്വ നിരയിൽ ആരെങ്കിലും ഒരാളെങ്കിലും എന്ന് നമ്മൾ ആശിച്ചു പോകുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലങ്ങളില്ലാതെ കാമരാജ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതപാഠത്തിലെ നന്മയെ മനസ്സിൽ നാം ആദരിക്കുന്നത് കൊണ്ടാണ് കാമരാജിന് പ്രണാമം